വിരമിക്കൽ പ്രഖ്യാപിച്ച ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് എല്ലാം എല്ലാമായ അമ്മയോട് ക്ഷമാപണം നടത്തിയാണ് വിനേഷിന്റെ വിരമിക്കൽ സന്ദേശം. ഇതിനിടെ ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ നിന്ന് അയോഗ്യയാക്കിയതിനെതിരെ താരം നൽകിയ അപ്പീലിൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടെ വിധി ഇന്നുണ്ടായേക്കും. വിധി അനുകൂലമായാൽ വിനേഷിന് വെള്ളി മെഡൽ കിട്ടും. പാരീസിൽ നിന്ന് ജോബി ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രണ്ട് ദിവസങ്ങളിലായി നടന്ന ഗുസ്തി മത്സരത്തിന്റെ ആദ്യ ദിവസത്തെ ഭാരപരിശോധനയിൽ വിജയിച്ച താൻ മൂന്ന് മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയാണ് ഫൈനലിലെത്തിയത്. ഏറ്റവും കുറഞ്ഞത് വെള്ളി മെഡലെങ്കിലും ഉറപ്പാക്കിയത് എന്നുള്ളതാണ് വിനേഷ് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയിൽ നൽകിയ അപ്പീലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വെള്ളി മെഡൽ പങ്കിടാനുള്ള അവസരം തനിക്ക് നൽകണമെന്നും വിനേഷ് ഫോഗട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ അപ്പീലിൽ പാരീസ് സമയം രാവിലെ 11:30 നമ്മുടെ ഒരു 3 മണിയോടുകൂടി ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IOC ബാധകമാകുന്ന ഒരു ഇടക്കാല ഉത്തരവിലേക്ക് ഇന്ന് തന്നെ പോകുമോ, അതോ IOCയുടെയും ആഗോള ഗുസ്തി ഫെഡറേഷൻ്റെയും അതോടൊപ്പം തന്നെ വിനേഷിൻ്റെയും ഭാഗം വിശദമായി കേൾക്കാൻ 2-3 ദിവസത്തെ സാവകാശം കൂടി എടുക്കുമോ എന്നതിൽ നമുക്ക് നിലവിൽ വ്യക്തതയില്ല. അത് കോടതി നടപടികൾ പൂർത്തിയായാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഒളിമ്പിക് വില്ലേജിലെ തൻ്റെ മുറിയിലേക്ക് മടങ്ങിയ ശേഷമാണ് വിനേഷ് ഫോഗട്ട് വൈകാരികമായി വിടവാങ്ങൽ ഒരു കുറിപ്പ് ഇട്ടത്. അതിലൂടെ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അടുത്ത ഒളിമ്പിക്സ് ആകുമ്പോഴേക്കും അവർക്ക് ഏതാണ്ട് 34 വയസ്സിനടുത്ത് പ്രായം വരും. കരിയറിൻ്റെ പീക്കിൽ 3 ഒളിമ്പിക്സുകളിൽ മത്സരിച്ചപ്പോൾ നേടാൻ കഴിയാതിരുന്ന മെഡൽ ഒരുപക്ഷെ ഇത്രയും ശാരീരികക്ഷമതയില്ലാത്ത 4th ഒളിമ്പിക്സിൽ നേടുക ഏറെക്കുറെ അസാധ്യമാണ് എന്നവർ കരുതിയിട്ടുണ്ടാകാം. അതോടൊപ്പം തന്നെ പാരീസിൽ കഴിഞ്ഞ 48 മണിക്കൂറിൽ സംഭവിച്ച കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ ഒളിമ്പിക് ചാമ്പ്യൻ ആകുന്നതിൻ്റെ അടുത്തെത്തിയതിനു ശേഷം ഇങ്ങനെ ക്രൂരമായി മത്സരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് അവരെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാം. എന്തായാലും വലിയ നിർഭാഗ്യമാണ് വിനേഷ് ഫോഗട്ടിനെ പിന്തുടരുന്നത്. ഈ ഒരു വെള്ളി മെഡലെങ്കിലും നേടാൻ അവർക്ക് കഴിയുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഈ ഗെയിംസിൽ തന്നെ നേരത്തെ ഫ്രഞ്ച് താരങ്ങളെ, ബാഡ്മിൻ്റൺ ഡബിൾസ് സഖ്യത്തെ ഈ നിരതിൽ കായിക തർക്കപരിഹാര കോടതി ഇടപെട്ട് പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും അനുകൂല ഉത്തരവ് വിനേഷിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.